ഹായ്, ഇന്ന് നമ്മളുടെ റായന്റെ ബർത്ത്ഡേ, അതുപോലെ നീലങ്ങളുടെയും ലിജിയാന്റെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പൊ ഇന്ന് എന്റെ ഒരു ഫാമിലി വ്ളോഗ് ആണ്, നിങ്ങൾക്ക് എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമ്മളുടെ മൊത്തം ഫംഗ്ഷനും കവർ ചെയ്യാം. അപ്പൊ ശരി, തുടങ്ങാല്ലേ. ബൈ. ഇതാണ് എന്റെ അങ്കിള്, ഇതെന്റെ ആന്റി, ഇവർ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഇതാണ് എന്റെ റായൻ മോൻ, റായൻ മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെല്ലാരും ഇന്നത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മള് റാസ് ഹോട്ടലിലെത്തി. ഇനി നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മേളിലേക്ക് കയറാണ്. അവരെല്ലാരും മേളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ സീ വ്യൂ റെസ്റ്റോറൻ്റ് ആണ് നമുക്കുള്ളത്. അവിടെയാണ് നമ്മുടെ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സീ റെസ്റ്റോറൻ്റ് ആണ്, സീ വ്യൂ ആയിരിക്കും ഇവരുടെ റെസ്റ്റോറൻ്റ് ഇവിടെ. അപ്പോൾ ബുഫേ 399 ആണ്, 3 നോൺ വെജ് ചിക്കൻ മീറ്റ് ഫിഷ് ഉണ്ടാവും ഇവിടെ. ഓക്കെ, ഞാനങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം ബർത്ത്ഡേയുടെ പരിപാടി ചടക്കാണ്. മൊത്തം എന്താണോ, കേക്ക് കട്ടിങ് ആ കഴിഞ്ഞ ഇവർക്കിത് വെൽക്കം ജ്യൂസ് ഒക്കെ കിട്ടി. അപ്പൊ അപ്പോഴേക്കും ഞാൻ അങ്ങനെയുള്ള ഇപ്പൊ ഇവര് പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കാൻ പോകുന്നത്. ഇപ്പൊ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടി? ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ കൂടെ മാല ഇടിപ്പിച്ചു, റോസ് കൊടുത്തു. പറ്റില്ല, ആരൊക്കെ മാല ഇട്ടാ നിങ്ങള്? ഈ ക്യാമറയിലെല്ലാം സാധനങ്ങൾ ഉണ്ടാവും എനിക്ക് അറിയാം. അടുത്ത് നിങ്ങൾക്ക് അയച്ചുതരാം. പിന്നെ ഇവിടുത്തെ വ്യൂ, പിന്നെ ഇവിടുത്തെ വ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. നോക്കിക്കോ, കിട്ടെല്ലാം വ്യൂ ആണ്. സീ വ്യൂ റെസ്റ്റോറന്റ് ആണ് ഇത്. അവിടുത്തെ ഉമ്മടിയിലാണ്. ഇതെന്റെ മാതാശ്രീ, ബ്ലൂവിന്റെ ബ്ലൂ ആക്കിട്ട് വന്നിട്ടുണ്ട്. ഇതെന്റെ നിമ്മോ ഉണ്ട് ഇവിടെ. നിമ്മ ജ്യൂസ് കുടി, ഇവിടെ ജ്യൂസ് കുടിയാണ്. മാഗ്ലി ഉണ്ട്. മാഗ്ലി മീൻസ് എന്റെ അമ്മമ്മയാണ്, പക്ഷെ ഞാൻ മാഗ്ലി എന്നാ വിളിക്കണേ. ഇത് അറിയാലേ, അനന്തരവനക്ക് കളിക്കണത് എല്ലാരും പറഞ്ഞു. അനന്തരവനല്ലേ, സോറി, അനിയനാ. ഓക്കെ, അങ്ങനെ റായന്റെ ബർത്ത്ഡേ കേക്കും നമ്മുടെ ലിജിയാന്റെയും നീലങ്ങളുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടികൾ ഇവിടെ ഗോയിങ് ഓൺ ആണ്. എല്ലാവരും ബിസിയാണ് ഓരോരോ പണിയില്. സെബിയങ്ങൾ ഇവിടെ ഉണ്ട്. നിമ്മു ഇവിടെ ലൈറ്റർ കത്തിച്ച് കേക്കിന്റെ ക്യാൻഡലിനൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ലിയാന ഇവിടെ ക്യാപ്പ് വെച്ച് കൊടുക്കാണ്. സുസാൻ ഇവിടെ ഉണ്ട്. റയൻ ഇവിടെ ഉണ്ട്. ബാക്കി നമുക്കിനി കേക്ക് കട്ട് ചെയ്യണ പരിപാടിയിലേക്ക് കടക്കാം. Happy birthday, happy birthday, happy birthday to you. ഇവിടുത്തെ മെയിൻ മെനു ആണ്. ഒരുപാട് സീ ഫുഡ് പരിപാടി മെനൂസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അലക്കാട്ട് കൊണ്ട് ബുഫേ ഉണ്ട്, പക്ഷേ രാത്രി ബുഫേ ഇല്ല. ഇവിടെ നിങ്ങക്ക് നല്ല ഡൈനിങ് ഒക്കെ നല്ല കിടലിനാണ്. ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ ബേബി ചെയറും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സീ വ്യൂ ആണ്. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് കേക്കിന് ഇടിയ, കേക്കിന് മുഖത്താക്കാൻ ഫേസില് ഭയങ്കര ഇടിയാണൊക്കെയാണ്. റയൻ എന്തോ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അവന്റെ ക്യാപ്പ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാൻ. അതുകൊള്ളല്ലേ, അത് കലക്കി. എന്തായാലും കൊള്ളാണ്, അടിപൊളിയായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങളിവിടെ മാലയൊക്കെ ഇട്ടിക്കുന്നു. ലിജിയാന്റെ ഇവിടെ മാല ഇട്ടിക്കുന്നു. ഇതാണ് നമ്മളുടെ ടേബിള്. ഇവിടുന്ന് കുറച്ചും കൂടെ വരുമ്പോഴേക്കും ജസ്റ്റ് ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല കിടലം വ്യൂ കാണാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല പൊളി വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഓൾഡ് ഹാർബർ ബ്രിഡ്ജ്. ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ വണ്ടി പോകുന്ന പരിപാടികളൊക്കെയാണ്. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബിയോട്ടി പാലം, പുതിയ പാലം ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്റെ വിശ്വാസം. ഇവിടെ കുറച്ച് പഴയ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. നല്ലൊരു കിടിലന് ആംബിയൻസ് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്യൽ പരിപാടിയാണ്. ഇവിടെ എല്ലാവരും ഇരുന്ന് സീറ്റിംഗ് ആയി അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം. റാസ് റെസിഡൻസിൽ പിന്നെ ബാറും ഉണ്ട്. ഞാൻ മദ്യം പ്രൊമോട്ട് ചെയ്യണല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു അറിയിച്ചു തന്നെയാണ്. ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഓർഡർ ചെയ്ത്, ഇപ്പൊ ഞങ്ങള് മെയിൻ കോഴ്സിന് വേണ്ടി ഭയങ്കര ഡിസ്കഷൻ ആണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ആർക്കും എന്ത് കഴിക്കണമെന്ന് ആർക്കും അറിയില്ല മെയിൻ ആയിട്ട്. പിന്നെ എല്ലാരും യൂഷ്വലി ബിരിയാണി പറഞ്ഞ ആൾക്കാരുണ്ട്, ചപ്പാത്തി, ബട്ടർ നാൻ സംഭവങ്ങളില്ല. കാരണം ഇന്ന് തന്തൂരി കിച്ചൺ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്തൂരി ഐറ്റംസ് ഇന്ന് അവൈലബിൾ അല്ല. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മെയിൻ കോഴ്സിലെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, നമ്മള് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പ് പിന്നെ ഷ്രിമ്പിന്റെ എന്തോ രണ്ടു മൂന്ന് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാം വരുമ്പോ നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക. ഞാൻ ഓർഡർ ചെയ്തത് റാസ് സ്പെഷ്യൽ സൂപ്പ് ആണ്. നോക്കി, ഒരു പച്ച കളറുള്ള സൂപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു കറി ലീഫ്സിന്റെ സ്മെല്ലുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൂപ്പ് പറഞ്ഞത്. ഇതിന് സ്പൈസി ആണ്. അപ്പൊ സ്പൈസി ഇഷ്ടപ്പെടുന്നവര് മാത്രം ഓർഡർ ചെയ്യാം. ഇത് ആക്ച്വലി എനിക്ക് തോന്നും ഒരു ഫ്യൂഷൻ ടൈപ്പാണ്. എനിക്ക് ക്രീം ഓഫ് ചിക്കൻ സൂപ്പിന്റെ ഉള്ളില് ഒരു ഗ്രീൻ ചില്ലീസും കറി ലീവ്സും അരച്ച് ചേർച്ച സോറി അരച്ച് ചേർത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ ഒരു ഫ്ലേവർ. അപ്പൊ ഇത് ഞാൻ റാസിന്റെ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് ആദ്യത്തെ സമയത്ത് ട്രൈ ചെയ്യാൻ പോവാ. ഹോട്ടാണോ റാന? നല്ല ചൂടാ, നല്ല സൂപ്പാണ്. ഇഷ്ടപ്പെട്ടു. സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്. അപ്പൊ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ലതാ. അത്യാവശ്യം നല്ലൊരു ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റാർട്ടർ ആയിട്ടുള്ള പ്രോൺസ് എന്താ പറയുക, ടെമ്പൂര. ടെമ്പൂര എന്നുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം നല്ല ഹോട്ടാണ്. ഹിയർ ആൻഡ് ദേർ. ഇതിൽ ആക്ച്വലി പ്രോൺസിന്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അങ്ങനൊരു സ്റ്റാർട്ടറാണിത്. ഇതാണ് പ്രോൺസ് ടെമ്പൂര. അതിനൊരു സോസും കൂടെ കിട്ടുന്നത്. അതും കൂടെ മുക്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് സോസ്. അതെല്ലാം മുക്കി എനിക്ക് പൊതുവെ ഏറ്റവും ഇഷ്ടമുള്ളത് പോർക്കാണ്. അപ്പൊ പോർക്ക് വന്നിട്ടുണ്ട്. പോർക്ക് ഇവിടുത്തെ നല്ലതാന്നാണ് സെബി ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പോർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ ചെറുതു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതെല്ലാത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോർക്കാണ്. പോർക്ക് ഇസ് ഗുഡ്. ഇനി റാസ് സ്പെഷ്യൽ ദം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ റാസ് സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. കുറെ നാളായി ബിരിയാണി കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ ബീഫ് പീറ്റൊക്കെ ഇട്ടിറക്കി റൈസ് ഒക്കെ കുറച്ചിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മള് മീറ്റ് ഞാൻ കുഴപ്പമില്ല, അത്ര ടെൻഡറല്ല. കാരണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ നോക്കാം. അത്ര സൂപ്പർ ഒരു അഭിപ്രായം എനിക്ക് പറയാനില്ല. ഒരു ആവറേജ് ബിരിയാണി എന്നാലും വലിയ കുഴപ്പമില്ല, തെറ്റില്ല. ചില്ലി ചിക്കനും പൊറോട്ടയാണ് കഴിക്കുന്നത്. താനെ എങ്ങനെയുണ്ടാ, ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ആ ഒന്ന് സോഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, അത് കൊള്ളാം. വേറെ കുറച്ച് വ്ളോഗേഴ്സിന്റെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവരെന്താണ് ഇത്ര വലിയ ഹൈപ്പൂടെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ അഭിപ്രായം പറഞ്ഞ ചാനല്. എനിക്ക് ഇവിടുത്തെ ഫുഡ് കൊണ്ട് അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ മാത്രമല്ല, ഇവിടെ ഭൂരിഭാഗം ആൾക്കാർക്കും അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഫുഡ് കൊണ്ട്. പക്ഷേ റയന് പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കെന്താണ് ഇഷ്ടപ്പെടാഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിലും നല്ല ഫുഡ് ഞാൻ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാഞ്ഞത്. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയറും ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.